മാസപ്പടി വിവാദത്തിൽ വീണയെ പിണറായിയും പാർട്ടിയും എത്ര കണ്ട് ന്യായീകരിച്ചിട്ടും വീണ്ടും വീണ കുടുങ്ങുന്ന മട്ടാണ്. ആലുവയിലെ CMRL ഓഫീസിൽ രണ്ടാം ദിവസവും നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് നിർണായക തെളിവുകളാണ്. റെയ്ഡിൽ കരിമണൽ സംസ്കരണ കമ്പനിയായ CMRL അറ്റാദായവും കമ്പനിയുടെ ആസ്തിയും തമ്മിൽ വലിയ അന്തരമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രാഥമിക തെളിവെടുപ്പിലാണ് ഇത് വ്യക്തമായത്. വീണ വിജയനെയും ഉടൻ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും അത്ര വിദൂരമല്ല. ആദായനികുതി വകുപ്പിന് CMRL സമർപ്പിച്ച കണക്ക് പ്രകാരം 2016 മുതൽ 2023 വരെ കമ്പനി നേടിയ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പും പരിശോധനയുമാണ് നടത്തുന്നത്. 2023 മാർച്ച് 31 കമ്പനിയുടെ പ്രഖ്യാപിത അറ്റാദായം 73 കോടി രൂപ മാത്രമാണ്. എന്നാൽ ആദായനികുതി വകുപ്പിന്റെ പരിശോധനയിൽ കമ്പനിയുടെ യഥാർത്ഥ ലാഭം ഇതിലുമേറെയാണ്. യഥാർത്ഥ ലാഭത്തിന്റെ 1/4 പോലും കമ്പനിയുടെ ആസ്തിയായി മാറിയിട്ടില്ലെന്നും റെയ്ഡിൽ അന്വേഷണ സംഘം കണ്ടെത്തി. ഈ പണം എന്ത് ചെയ്തു, ആർക്ക് നൽകിയെന്നാണ് SFIO കണ്ടെത്താൻ ശ്രമിക്കുന്നത്. 73 കോടി രൂപ അറ്റാദായമുള്ള കമ്പനിക്ക് 135 കോടി രൂപ പലർക്കായി നൽകാൻ കഴിയില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കമ്പനിയുടെ യഥാർത്ഥ വരുമാനം എത്രയെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഏതെല്ലാം ഷെൽ കമ്പനികളുടെ മറവിലാണ് കള്ളപ്പണം വെളുപ്പിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇതിനുള്ള ഫോറൻസിക് ഓഡിറ്റിംഗ് SFIO ഉടൻ ആരംഭിക്കും. ഇത് അതിനിർണായകമായി മാറുകയും ചെയ്യും. വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെയുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം വഴി തുറക്കുക, ED അന്വേഷണ സാധ്യതകളിലേക്ക് എത്തിക്കുക എന്നതാണ് SFIO ലക്ഷ്യം. വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തിയാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഫയൽ ചെയ്യുന്ന പ്രോസിക്യൂഷൻ കംപ്ലയിന്റിന്റെ അടിസ്ഥാനത്തിലാകും ED കേസെടുക്കുക. ഇതിനൊപ്പം CBI വരും. CMRL കമ്പനി കാലാകാലങ്ങളായി സമർപ്പിക്കുന്ന ആദായനികുതി രേഖകളാണ് ഇന്നലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉദ്യോഗസ്ഥരാണ് SFIO സംഘത്തിലുള്ളത്. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരും ഉണ്ട്. വരും ദിവസങ്ങളിലും തെളിവ് ശേഖരണം തുടരും. രേഖകൾ പരിശോധിക്കുന്നതിനോടൊപ്പം ഉദ്യോഗസ്ഥരുടെ മൊഴികളും രേഖപ്പെടുത്തുന്നുണ്ട്. CMRL KSIDC മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT സർവീസ് കമ്പനിയായ എക്സാലോജിക് എന്നിവയാണ് അന്വേഷണ പരിധിയിലുള്ളത്. SFIO ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന മൊഴികൾക്ക് മജിസ്ട്രേറ്റ് മുൻപാകെ നൽകുന്ന മൊഴികളുടെ നിയമസാധുതയും ഉണ്ടാകും.